എന്താണ് സ്ഥിതി ഈ രാജ്യത്ത്? അപ്പൊ അവിടെയാണ് ഞാൻ പറയുന്നത്, ആദ്യം ഇവർക്ക് രാജി വെക്കണം. പക്ഷെ അതിന്റെ മോറൽ ഇഷ്യൂ പ്രൈം മിനിസ്റ്ററും ഗവൺമെന്റിന്റെയാണ്. പക്ഷെ ഞാൻ ഒരു കമ്പാരിസൺ ചെയ്തിട്ട്, ഞങ്ങൾക്ക് വലിയ എക്സ്പെക്ടേഷൻ ഇല്ല. ഇവിടെ ഇതിനു മുമ്പ് ഒരു റേപ്പ് കൾപ്രറ്റ് ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു, അവരെ റീഷഫിൾ വരുന്നവരെ അവിടുന്ന് നീക്കിയില്ല. അപ്പൊ മോറൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഇവർ അവസരവാദികളാണ്, ഇവർ എവിടെ ആവശ്യമുണ്ടോ അവരെ പ്രവർത്തിക്കും. ഇത് റിയാലിറ്റി ചെക്കാണ്. ഞങ്ങളിപ്പോൾ അവരോട് പറയാണ്, ഇവർ രാജിവെക്കണം, ഇവരെ രാജിവെപ്പിക്കില്ല. കാരണം അവർ ആ ഒരു ടെർമോയിൽ ക്രിയേറ്റ് ചെയ്യാണ്. ഇന്ന് ഒരു ഒരു ഉമാഭാരതി അയോധ്യയിലേക്ക് പോകുന്നു, അവിടെ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. എത്ര ആള് മരിച്ചു? ശരി ശരി, എനിക്ക് പ്രൊഫസർ എം എൻ കാരശ്ശേരിയിലേക്ക് പോകണം. അതിന് തൊട്ട് ശ്രീ ജി ആർ രത്നകുമാർ ടോം വടക്കൻ പറഞ്ഞതിന് തുടർച്ചയായി, 92 ബാബറി മസ്ജിദ് തകർക്കുന്നു, പിന്നെ ഈ പറയുന്ന കേസുകൾ വരികയാണ്. 2001 ഇതുമായി ബന്ധപ്പെട്ട ഈ റായ്ബറേലി കോടതിയുടെ വിധി വരുന്നു, അദ്വാനി അടക്കമുള്ളവർക്ക് രക്ഷയായിക്കൊണ്ട്. പിന്നെ വീണ്ടും അതിൻ്റെ മേൽ അപ്പീൽ പോകുന്നു, ഹൈക്കോടതിയിൽ നിന്ന് 2010 വിധി വരുന്നു. 2011 സുപ്രീം കോടതിയിലേക്ക് CBI അപ്പീലുമായി പോകുന്നു. അപ്പോൾ നിങ്ങളുടെ കാലത്താണ് ഈ നിലപാട് CBI എടുത്തത് എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? പിഴവുണ്ടെങ്കിൽ തിരുത്തുക എന്നെ. അല്ലല്ല, ഞാൻ പറഞ്ഞത് CBI നമുക്ക് ടോംബടക്കൻ സെൽഫ് ഗോഡാണ് അടിച്ചത്. ഞാൻ പറഞ്ഞു CBI ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസും CBI ഈ രീതിയിൽ ഉപയോഗിച്ചു എന്ന് അദ്ദേഹം ഞങ്ങളുടെ ശക്തി കൂടുകയല്ലേ? അങ്ങനെ ഞങ്ങളുടെ നേതാക്കന്മാരെ ചാർജ് കൊടുത്തപ്പോഴും നിമിഷം CBI സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്, ആ കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനം വരുന്നത്. അതല്ല, ഇത് 92 കാര്യമാണ് ഞാൻ പറഞ്ഞത്. 92 മുതല് 1998 വരെ CBI ആദ്യം കൊടുത്ത ചാർജ് ഷീറ്റിൽ ഞങ്ങളെ നേതാക്കന്മാരെ പേരില്ലാതിരുന്നിട്ട് രണ്ടാമത് ഈ ഗൂഢാലോചന കുറ്റത്തിൽ ഈ നേതാക്കന്മാരെ പേരുൾപ്പെടുത്തിയത് ഈ ടോമടക്കം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ രാഷ്ട്രീയമായി UPA എടുത്ത അന്നത്തെ കോൺഗ്രസ് എടുത്ത തീരുമാനമല്ലേ? ശരി 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 ശരി, ഞാൻ ഇടപെടുകയാണ്. സുപ്രീം കോടതിക്ക് മുൻപാകെ സത്യവാങ്മൂലം കൊടുത്തതാണ് കല്യാൺ സിംഗ്. ഈ പ്രശ്നം ഒന്നും ഉണ്ടാകില്ല, അവിടെ എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തും എന്ന് UP മുഖ്യമന്ത്രി ആയിരിക്കെ, പക്ഷേ അതാണ് പാളിയത്. പക്ഷേ സുപ്രീം കോടതി ഈ വിഷയം പരിഗണിച്ച ഘട്ടത്തിൽ അന്ന് കേന്ദ്രത്തിൻ്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയോട് പറയുന്നുണ്ട്, കോടതി ശിലാന്യാസം അനുവദിക്കുകയാണ് എങ്കിൽ ഈ പറയുന്ന ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടേക്കാമെന്ന്. പക്ഷേ അത് മറികടന്നാണല്ലോ കോടതി അതിന് അനുവാദം നൽകിയത്. അപ്പോൾ ഇതിൽ ഉന്നത നീതിപീഠത്തിനും പിഴവുകൾ പറ്റിയിട്ടുണ്ടോ? പ്രൊഫസർ എം.എൻ. കാരശ്ശേരി, ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് തെറ്റുകുറ്റങ്ങളില്ലാത്തതാണ് ആരും പറയില്ല. കാരണം 1949 അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് അത് അടച്ചിട്ടത്. അത് ബാബരി മസ്ജിദാണോ രാം ജന്മഭൂമി ക്ഷേത്രമാണോ എന്നൊന്നും തർക്കിക്കണ്ട, അത് പുരാവസ്തു വകുപ്പിൻ്റെ മുതലാണ് എന്ന് പറഞ്ഞ് ജവഹർലാൽ നെഹ്റു അടച്ചിട്ടതാണ്. അത് പിന്നീട് തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റ് അങ്ങനെ ഒരു വകുപ്പുണ്ടായിരുന്നില്ല, അർജുൻ സിംഗ് ആണ് അത് തുറന്നു കൊടുക്കുന്നത്. കാരണം 85 ഷാബാനു കേസിന്റെ വിധിയെ മറികടക്കാൻ വേണ്ടി നമുക്ക് ഇടവേളയ്ക്ക് ശേഷം ആ ഘട്ടത്തിലേക്ക് വരാം. പ്രൊഫസർ എം.എൻ. കാരശ്ശേരി, ഇവിടെ ഈ സുപ്രീം കോടതി അന്ന് ശിലാന്യാസ് അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത്തരം ഒരു ആൾക്കൂട്ടം അവിടെ വരിക, ഇങ്ങനെ മണിക്കൂറുകൾക്കകം ഇതിൻ്റെ ഈ പറയുന്ന മകുടങ്ങൾ നിലംപൊത്തുക എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല എന്നിന്ന് അസൈദുദ്ദീൻ ഉവൈസി തന്നെ വീണ്ടും പറയുകയാണ്. അത്തരം പ്രതികരണങ്ങൾ വരികയാണ്. അപ്പോൾ സുപ്രീം കോടതിക്കും ഇത്തരം പിഴവുകൾ പറ്റിയിട്ടുണ്ടോ? ഇനി ഒരു കാര്യം കൂടി ഉവൈസി ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ഇനി ഇങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, 25 ഇപ്പോഴും കുറ്റ ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ, ചുമത്താൻ കഴിയുമോ ഇല്ലയോ എന്ന കാര്യത്തിലേക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ നീതിപീഠം. ഇവിടെ മഹാത്മാഗാന്ധി കൊല ചെയ്യപ്പെട്ടു, 2 കൊണ്ട് അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വയ്ക്കുന്നതിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ മാത്രമല്ല പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് സ്വാഭാവികമായും സന്ദേഹിച്ചുകൂടെ?
അതായത് ജവഹർലാൽ നെഹ്റു എടുത്തതായിരുന്നു ഏറ്റവും നല്ല ആരോഗ്യകരമായ നിലപാട്. അത് 1528-ലോ 1529-ലോ ഉണ്ടാക്കിയ ഒരു പള്ളിയാണ്. ആ പള്ളിയെപ്പറ്റി മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. അഭ്യർത്ഥന, ഈ കാര്യത്തിൽ കോടതിക്ക് പിഴവ് പറ്റിയിട്ടുണ്ടോ ഇല്ലയോ? അതെ അതെ, തീർച്ചയായിട്ടും അന്ന് തീർച്ചയായിട്ടും ശിലാന്യാസം അനുവദിച്ചത് തീർച്ചയായിട്ടും തെറ്റാണ്. കാര്യങ്ങൾ വഷളാവാൻ സഹായിച്ചത് അന്നത്തെ സുപ്രീം കോടതി വിധിയും ഈ കോൺഗ്രസിന്റെ നിലപാടുമാണെന്നുള്ള ഇപ്പോൾ തർക്കമില്ല. ആളുകൾ അങ്ങോട്ട് മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ അങ്ങോട്ട് പോവാതിരിക്കാണ് വേണ്ടിയിരുന്നത്. ശരി, ഞാനൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഗൂഢാലോചന കുറ്റത്തിൻ്റെ പേരിൽ BJP യെയും അദ്വാനി അടക്കമുള്ള നേതാക്കളെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ കോൺഗ്രസിന് ധാർമ്മികമായി അവകാശമുണ്ടോ? ഇടവേളയ്ക്ക് ശേഷം.